കെ സുധാകരന്റെ പദവി കൈമാറേണ്ടി വരുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കെ പി സി പ്രസിഡന്റിന്റെ ഉള്ളിലൊരു ആശങ്കയില്ലേ, ഇത് കോൺഗ്രസിന് ഗുണമാണോ ചെയ്യുക? ഞാൻ അതേക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടത്താനോ അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി കാര്യങ്ങൾ പറയാനോ ആഗ്രഹിക്കില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ആലോചിച്ചുറപ്പിച്ച് എടുത്ത തീരുമാനമാണ്. എല്ലാ തലങ്ങളിലും ചർച്ച നടത്തിക്കൊണ്ട് എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായം സമന്വയിച്ചുകൊണ്ട് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് ആ തീരുമാനത്തെ എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ചുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കില്ല. ആ തീരുമാനത്തെ ഞാൻ ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിച്ചു. അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് കെ സുധാകരൻ എന്നുള്ളത് വളരെ നന്നായി അറിയാവുന്ന ആളാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. താങ്കൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ തന്നെ പിണറായി വിജയന് മറുപടി പറഞ്ഞിട്ടുള്ള വാർത്താസമ്മേളനത്തിൽ തന്നെ സേവറി നാണുവിൻ്റെ കൊലപാതകം എൻ്റെ കുട്ടികൾക്ക് പറ്റിയ കൈപ്പിഴയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കൊലപാതകങ്ങൾ അദ്ദേഹം ഏൽക്കുകയാണ്. ആരുടെ പേരിൽ? മഹാത്മാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസിന് വേണ്ടി ഏൽക്കുകയാണ്. ഞങ്ങൾക്ക് പറ്റിയ കൈപ്പിഴ, കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ കൈപ്പിഴ. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടാവുമോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊല? ഹിംസയുടെ രാഷ്ട്രീയത്തെ ഞാൻ എന്നും എതിർത്തവരാണ്. അഹിംസയുടെ രാഷ്ട്രീയം മുന്നോട്ട് പോയാൽ വിജയിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതെല്ലാ വേദികളിലും ഞാൻ പരസ്യമായിട്ട് പറയാറുണ്ട്. ഞാൻ എൻ്റെ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി എൻ്റെ പ്രസംഗത്തിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് സംഘർഷത്തിൻ്റെയും സംഘടനത്തിൻ്റെയും അതുപോലെ തന്നെ സംഘർഷത്തിൻ്റെയും ഒന്നും വേദിയല്ല, സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും വേദിയാണ്. ഇത് ഗാന്ധിജിയുടെ പാർട്ടിയാണ്. ഇവിടെ വേണ്ടത് സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും ഒരു രാഷ്ട്രീയ സംസ്കാരമാണെന്ന കാര്യം ഞാൻ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കൂട്ടിച്ചേർത്ത ഒരു വാചകം കൂടിയുണ്ട്, പ്രത്യയശാസ്ത്ര മൂർച്ച കൂട്ടണമെന്ന്. കെ സുധാകരൻ 1968 താങ്കൾ പറഞ്ഞല്ലോ 87 അറുപത്തിൻ്റെ അവസാനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടയാൾ, സംഘടനാ കോൺഗ്രസ്സായി മാറി പിന്നീട് ജനതയിലേക്ക് വന്നയാൾ, പിന്നീട് കോൺഗ്രസിൻ്റെ എല്ലാ പ്രതിസന്ധിയും കഴിഞ്ഞിട്ടാണ് തിരിച്ച് തറവാട്ടിലേക്ക് മടങ്ങി വരുന്നത്. അങ്ങനെ ഒരാൾക്ക് താങ്കൾ നൽകിയ ഉപദേശത്തിലൂടെ, അതായത് പ്രത്യയശാസ്ത്ര മൂർച്ച കൂട്ടി മുന്നോട്ട് പോകാനാകുമോ? താങ്കൾ അപ്പോൾ എൻ്റെ പ്രസംഗം വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി നടത്തും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യയശാസ്ത്രപരമായി നമുക്ക് നമ്മുടെ സമീപനത്തിൽ മൂർച്ച കൂട്ടേണ്ടതായിട്ടുണ്ട്. എന്താണ് നമ്മുടെ പ്രത്യയശാസ്ത്രം? ആ പ്രത്യയശാസ്ത്രം അഹിംസയുടേതാണ്, ഗാന്ധിജിയാണ് പഠിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചില തത്വങ്ങളുണ്ട്, അതും ആശയത്തിൻ്റെ ഭാഗമാണ്. അത് പഠിപ്പിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, ഈ തത്വങ്ങൾ നമ്മുടെ സമീപനം. അതൊരിക്കലും ചാഞ്ചല്യമില്ലാതെ, വെള്ളം ചേർക്കാതെ കൊണ്ടുപോകണം. അത് മുറിച്ചോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു വീട്ടു വിളിച്ചയും ഈ രാജ്യത്തെ ഹിന്ദു ഫാസിസ്റ്റ് സംഘടനകളുമായിട്ട് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു തരത്തിലുള്ള അർത്ഥം.